ഓരോ ഇലയും ആത്യന്തികമായി ഒറ്റയ്ക്കാണ്. കൊഴിയുമ്പോഴേ നാം അതറിയുന്നുള്ളൂ എന്ന് മാത്രം. വീരാൻകുട്ടിയുടെ വരികൾ ഏറെ ആഴമുള്ളതാണ്. തച്ചൻ തനിച്ചായിരുന്നു. തനിച്ചാവാനായിരുന്നു പലപ്പോഴും അവൻ്റെ ആഗ്രഹവും. അവനത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിലും പുലരി മഞ്ഞിലും അവൻ ഏകാന്തതയിലായിരുന്നു. ഇത് സുവിശേഷം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. നോമ്പ് നാം തനിച്ചാണെന്ന് കണ്ടെത്തുവാനുള്ള കാലഘട്ടമാണ്. എല്ലാവരും കൂടെയുണ്ടാവുമ്പോഴും ചില നേരങ്ങളിൽ നാം തനിച്ചിരുന്ന് മിഴിപൂട്ടി പ്രാർത്ഥിക്കണം. ഈ ഓർമ്മപ്പെടുത്തലാണ് നോമ്പിൽ നമ്മെ ഭരിക്കേണ്ടത്. മോശ സീനായ് മലയിലേക്ക് തനിച്ചാണ് കയറിപ്പോയത്. സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ തനിച്ചാണ് അന്തിയുറങ്ങിയിരുന്നത്. പരിശുദ്ധനായ പൗലോസ് ലീഹായും തനിച്ചാണ് യേശുവിനെ ദർശിച്ചത്. നമ്മൾ ഓരോരുത്തരും തനിച്ചായിരിക്കുമ്പോൾ ഈശ്വര ദർശനം സാധ്യമാകും. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്തൊക്കെയോ ചില കുഴപ്പമുണ്ടെന്നാണ് അതിനർത്ഥം. നോമ്പ് തനിച്ചിരിക്കുവാൻ നമ്മെ പഠിപ്പിക്കട്ടെ. തനിച്ചിരിക്കുമ്പോഴും ക്രിസ്തുവിലായിരിക്കുവാൻ നമുക്ക് സാധ്യമാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.